നിങ്ങൾക്കൊരാളുടെ നിറം പ്രശ്നമാണെങ്കിൽ, അയാൾ ജനിച്ച സ്ഥലം പ്രശ്നമാണെങ്കിൽ, അയാൾ പിന്തുടരുന്ന ജാതി പ്രശ്നമാണെങ്കിൽ, മാറേണ്ടത് അയാളല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. മാരി സെൽവരാജ് ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി പുറത്തു വന്നിട്ടുള്ള കർണൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബേസ് മാർലി ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഒരു നാടിനെയും അവിടുത്തെ ആളുകളെയും മറ്റുള്ളവർ ഒഴിവാക്കുന്നു. അവർക്ക് കോമണായിട്ട് വേണ്ട ഒരു കാര്യം പോലും ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. അവിടെ ആ നാടിൻ്റെ അടയാളമായ കർണൻ അവതരിക്കുന്നു. അതാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ വൺ ഈ ഫിലിമിൻ്റെ ഇൻറ്റൻസ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. കർണൻ എന്ന ഫിലിമിന് നല്ലൊരു ഡെപ്ത്തുള്ള സ്റ്റോറിയൊക്കെ പറയാനുണ്ട്. കർണൻ എന്ന ഫിലിമിൻ്റെ പിന്നിലുള്ള ശരിക്കുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അത് വായിച്ച സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കർണൻ എന്ന ഫിലിമിൻ്റെ സ്റ്റോറിയിലോട്ട് വരുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ തന്നെ ഈ ഫിലിമിന് പറയാനുണ്ട്. ആൻഡ് ആ കാര്യത്തിൽ ഈ ഫിലിം ശരിക്കും ഞെട്ടിപ്പിക്കും. നമ്പർ ടു ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഒരു ഫിലിമിന് അവാർഡ് കൊടുക്കുമ്പോൾ ആ ഫിലിമിൻ്റെ പാർട്ടായ എല്ലാവർക്കും കുറഞ്ഞത് ഒരു ട്രോഫിയെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഫിലിമിൽ അത്രയും ഇമ്പ്രസീവായ കാസ്റ്റിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ധനുഷിന് മറ്റൊരു നാഷണൽ അവാർഡ് കിട്ടിയ വലിയ അതിശയമൊന്നുമില്ല, കാരണം ഈ ഫിലിമിലും അദ്ദേഹം ജസ്റ്റ് നെയിൽഡ്, അത്രേ പറയാനുള്ളു. കാരണം പൊളിയായിട്ട് ഈ ഫിലിമിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷം ലാലിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഈ ഫിലിമിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കോമഡി പ്രതീക്ഷിച്ചെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടാണ് യോഗി ബാബു ഈ ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഈ ഫിലിമിൽ കുറേ അധികം പെർഫോമൻസുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ വീഡിയോ അതിന് തേയില്ല. കാരണം അത്രക്കധികം പറയാനെന്നുണ്ടെങ്കിൽ പറയാനുണ്ടാവും. നമ്പർ 3, സൗണ്ട് ഡിസൈനിങ്. അസാധ്യം എന്ന് തന്നെ പറയണം. കാരണം ഈ ഫിലിമിൽ മറ്റു പല കാര്യങ്ങൾക്കും നല്ല ഫോക്കസ് ഉണ്ടെങ്കിൽ പോലും സൗണ്ട് ഡിസൈനിങ്ങിന് ഇത്ര എഫേർട്ട് കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം മൃഗങ്ങളുടെ നടത്തം മുതൽ ഓരോ മൈന്യൂട്ട് കാര്യത്തിന് പോലും നല്ല വ്യക്തമായ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിരുന്നു. നമ്പർ 4, സോങ്സ് ആൻഡ് ബിജിഎംസ് ആണ്. കണ്ടവരെ ചൊല്ലെങ്ക, കർണനെ കൈയോടെ കൂട്ടി വരങ്ക, അവനെ കണ്ടവരെ ചൊല്ലെങ്ക, കർണനെ കൈയോടെ കൂട്ടി വരങ്ക. ഈ സോങ് ഈ ഫിലിമിൻ്റെ പ്രധാന ഭാഗമാണെന്ന് ഞാൻ പറയും. കാരണം ഈ സോങ്ങിന് കൊടുക്കുന്ന ഒരു പിക്ചറൈസേഷൻ്റെ ഇമ്പാക്റ്റ് അത്രയും വലുതായിരുന്നു. അതിനോടൊപ്പം ഈ സോങ്ങും വരുമ്പോൾ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന ആ ഒരു ഓപ്പണിംഗ് സെഗ്മെൻ്റ് വല്ലാത്തൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട്. ആൻഡ് മൊത്തത്തിലൊരു ഗൂസ്ബംസും കാര്യങ്ങളൊക്കെ അതിലൂടെ വന്നിരുന്നു. ആൻഡ് ഓവറോൾ സോങ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാ സോങ്സും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് ബിജിഎംസിനെ കുറിച്ചിട്ട് എന്തായാലും പറയണം. കാരണം ഓരോ സീക്വൻസിലും കൊടുക്കുന്ന ബിൽഡപ്പ് അത്രയും ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 5, ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫി. ഈ ഫിലിം നല്ല ഭംഗിയായിട്ട് ഷോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫിലിമിലൊരു പ്രതിമാ രൂപമൊക്കെ വരുന്നുണ്ട്. അവിടെ ചെയ്തു വെച്ചിട്ടുള്ള സിനിമാറ്റോഗ്രഫി ഗംഭീരമാണെന്ന് പറയുന്നത്, കാരണം അത്രയും കിടിലനായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ ഫ്രെയിംസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഫുള്ള് കിടിലൻ ഫ്രെയിമോട് ഫ്രെയിമാണ്. എവിടെ നോക്കിയാലും അങ്ങനത്തെ ഒരു സംഭവം കാണാൻ പറ്റും. നമ്പർ 6, ഈ ഫിലിമിൻ്റെ ഡബിങ് ആണ്. ഇന്നേ വരെ റിവ്യൂവിലും ഞാൻ ഡബിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഡബിങ്ങിനെ കുറിച്ചിട്ട് എടുത്ത് പറയണം എന്ന് എനിക്ക് തോന്നി. ലാലിന് കൊടുത്ത ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിലിമിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഡയലോഗുണ്ട്, ഏപ്പാ കർണ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഈ ഫിലിമിൽ വരുന്നുണ്ട്. ആ സീക്വൻസിൽ ആ അമ്മ കൊടുത്തൊരു വോയിസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. ആൻഡ് ആ അമ്മ ഈ ഫിലിമിൽ കുറച്ച് സീക്വൻസിലെ വരുന്നുള്ളൂ, പക്ഷെ എന്നാൽ പോലും ആ വോയിസ് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഈ ഫിലിമിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഫിലിമിൻ്റെ ആ ഡബിങ് സെഷനൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എത്രത്തോളം കമ്മിറ്റ്മെൻറ്റോടെയാണ് ഇവരത് ചെയ്യണമെന്ന് മനസ്സിലാവും. കാരണം അത്രയും കയ്യടി അറിയിക്കുന്ന ഒരു ഡബിങ് ഈ ഫിലിമിൽ വരുന്നു. ഓവറോൾ കർണൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ എഴുതുക. വീഡിയോ ഇഷ്ടമാണെങ്കിലും ഉള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.